2024 ഏപ്രിൽ മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. മേടമാസത്തിലെ വിഷുവുമാണ്. അപ്പോൾ ഭാഗ്യം ഇരട്ടിക്കും ഈ നക്ഷത്രജാതകർക്ക്. ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ലോട്ടറി അടിക്കാൻ സാധ്യത ഏറെയുള്ള ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ആ നക്ഷത്രജാതകർ ദൈവാധീനത്താൽ പ്രതിസന്ധികളെ മറികടക്കും. ഈ നക്ഷത്രജാതകർ മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി പ്രീതി നടത്തുക. മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി പ്രീതി നടത്തുക. അത് സകല ദുഃഖങ്ങളും അകന്ന് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. ഗണപതിക്ക് എന്ത് വഴിപാടാണ് ഇവർ നടത്തേണ്ടത്? തീർച്ചയായും ചില വഴിപാടുകൾ, ഗണപതിക്ക് നടത്തുന്ന ചില വഴിപാടുകൾ ലോട്ടറി ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടുണ്ട്, ഒറ്റനിവേദ്യം. ഒറ്റനിവേദ്യം ഗണപതി ഭഗവാന് അർപ്പിച്ചാൽ കാര്യസിദ്ധിപ്രദം, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം തടസ്സങ്ങളില്ലാതെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു ഒറ്റനിവേദ്യം അവിടെ നടത്തുക, പ്രാർത്ഥിക്കുക. ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കില്ല, നിങ്ങൾക്കൊരു കുഞ്ഞു പ്രൈസെങ്കിലും അടിക്കണമേ എന്ന്. കാലങ്ങളായി ലോട്ടറി എടുത്തിട്ട് ഒരു പ്രൈസ് പോലും അടിക്കാത്ത പലർക്കും അങ്ങനെ ലോട്ടറി വരെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദനം ചാർത്ത്, വിഘ്നേശ്വര അനുഗ്രഹം വേണം എല്ലാ കാര്യത്തിനും. വിഘ്നേശ്വരാനുഗ്രഹം വേണമെങ്കിൽ ചന്ദനം ചാർത്ത് നടത്തുക. ഗണപതി ഭഗവാന് ചന്ദനം ചാർത്ത് നടത്തുക, തീർച്ചയായും ജീവിതം മെച്ചപ്പെടും, ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും. അതുപോലെ തന്നെ ലക്ഷ്മീദേവിയുടെ പടം വീട്ടിൽ പൂജാമുറിയിൽ വയ്ക്കുക, ഒപ്പം ഒരു ഗണപതി ഭഗവാന്റെ പടം കൂടി അവിടെ വയ്ക്കുക. ലക്ഷ്മീദേവി അനുഗ്രഹിക്കണം, സകല തടസ്സങ്ങളും മാറാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും വേണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുക തന്നെ ചെയ്യും. 2024 ഏപ്രിൽ മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നറിയുന്നത്. ഇവർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നക്ഷത്രജാതകർ മാസത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി പ്രീതി നടത്തണം. ഭഗവാൻ വിനായകൻ്റെ അനുഗ്രഹം കൂടാതെ ഒരു കാര്യവും വിജയത്തിൽ എത്തില്ല. ജാതകപ്രകാരവും ചാരവശാലും ഏറ്റവും ഭാഗ്യപ്രദവും അനുകൂലവുമായ സമയം ആണെങ്കിൽ പോലും ഗണപതി പ്രീതി ഇല്ല എങ്കിൽ ഒന്നും ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് അനുഭവം. മേടമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി, വിനായക ചതുർത്ഥി ദിവസം തീർച്ചയായും ഗണപതി ഭഗവാന്റെ മുന്നിൽ പോകുക, ഈ വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ സകല തടസ്സങ്ങളും അകന്ന് ഉദ്ദിഷ്ട കാര്യം ഗണപതി ഭഗവാൻ സാധിച്ചു തരും, ഉറപ്പാണ്. സകല വിഘ്നങ്ങളും അവസാനിക്കും. ജീവിതത്തിലെ ദോഷകരമായി നിൽക്കുന്ന എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോവും. മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യം നേടുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ തന്നെയാകും ഇവർ. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ഏപ്രിൽ പിറക്കുന്നു. ഇവരുടെ ഭാഗ്യമാണ്, ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. ലോട്ടറി ഭാഗ്യത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കും ഇവർ. സുഖം, കാര്യവിജയം, സന്താന സുഖം ഇവയൊക്കെ ഭാഗ്യം സിദ്ധിക്കുന്ന, എന്നും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രജാതകർ ഇവരാണ്. അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മേടക്കൂറിലെ അശ്വതിയും വരണിയും കാർത്തികയുമാണ്. ഇനി തുടർച്ചയായുള്ള ധനലാഭം ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. ഈ നക്ഷത്രജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദർശനം നടത്തിയാൽ മാത്രം പോരാ, അവിടെ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. അടുത്ത നക്ഷത്രം മകരമാണ്. കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോകുന്നു. ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും, വാഹനയോഗം വന്നു ചേരും, ധനലാഭം ഉണ്ടാകുന്നു, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര, ഭാഗ്യമാണ്.
തിരുവാതിരയ്ക്കിത് നേട്ടത്തിൻ്റെ സമയമാണ്, സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. കാര്യവിജയം, ധനലാഭം, വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം ഒക്കെയും പുണർതം നക്ഷത്ര ജാതകർക്കുണ്ട്. ഒരു ജോലി കിട്ടുവാനുള്ള യോഗവുമുണ്ട്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്നു ആയില്യം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു. കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു. നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയവും. അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്തിര. കണ്ണന് കദളിപ്പഴം നേദിച്ച് പ്രാർത്ഥിക്കുക. ചിത്തിര നക്ഷത്ര ജാതകർ ഭാഗ്യത്തിലേക്ക് കടക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്, ഉയർച്ചയാണ്. പറഞ്ഞ വഴിപാടുകളൊക്കെ മറക്കാതെ ചെയ്യുക വിശാഖ നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം അനിഴമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം, ദുർഗാപൂജ നടത്തുക. ഭാഗ്യം കടാക്ഷിക്കും, ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും, ഉറപ്പാണ്. തൊട്ടടുത്ത നക്ഷത്രം പൂരാടമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ലോട്ടറി ഭാഗ്യം ഉറപ്പായും ഇവർക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഭാഗ്യ സമ്മാനം ഇവർക്കടിച്ചിരിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ വർഷം തന്നെയാണ്. 2024 ഒരു ലോട്ടറി ഭാഗ്യം ഇവരിൽ കാണുന്നു. ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം അഭിട്ടമാണ്. ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന സമയം. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ചതയൻ നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. സങ്കടങ്ങൾ ഒക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. പൊരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഒരുപാട് നല്ല ഉയർച്ചയുടെ സമയമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗണപതി ഭഗവാന് പറഞ്ഞ വഴിപാടുകളൊക്കെ മറക്കാതെ ചെയ്യുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു. ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു. ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രേവതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി ഭാഗ്യമാണ്, ഉയർച്ചയാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും, ഉറപ്പ്. നിങ്ങൾക്ക് ഒരു ലോട്ടറി എടുക്കും. അനുഭവത്തിലൂടെ അതിൻ്റെ യഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ലോട്ടറി എടുക്കാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല. ഉചിതമായ കാര്യം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. വഴിപാടുകൾ, ക്ഷേത്രദർശനം, നാമജപം ഇവയൊക്കെ ചെയ്യുക. നല്ല തുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. കാത്തിരിക്കുക. ഭാഗ്യം നിങ്ങളെ ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ കൊണ്ടെത്തിക്കും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാഗ്യം അനുകൂലമാണ്. നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരേണ്ട സമയമാണ്. സമ്പൽ സമൃദ്ധിയിലേക്ക് പോകേണ്ട സമയമാണ്. കുറ്റപ്പെടുത്തിയവരും ആരോപണം ചാർത്തിയവരും ഒക്കെ നിങ്ങളുടെ ഉയർച്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന സമയമാണ്. ഇനി നിങ്ങൾ കാർ വാങ്ങും, വീട് വാങ്ങും, വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തും, ഉറപ്പാണ്. ഭാഗ്യം നിങ്ങളെ തേടി വരും. ലോട്ടറി എടുക്കാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല. ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക. വഴിപാടുകൾ, ക്ഷേത്രദർശനം, നാമജപം ഇവയൊക്കെ ചെയ്യുക. നല്ലതുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. കാത്തിരിക്കുക.